കർത്താവിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. എല്ലാ മാന്യ പ്രേക്ഷകർക്കും യേശുക്രിസ്തുവിൻ്റെ നിസ്വല നാമത്തിലുള്ള സ്നേഹവും വന്ദനവും ഞാൻ അറിയിക്കുന്നു. ഇന്ന് പകൽക്കാലത്തെ ദൈവവചന ധ്യാനത്തിനായി യെശയ്യാ പ്രവചനം 8-ാം അധ്യായം അതിൻ്റെ 17-ാമത്തെ വാക്യം നമുക്ക് വായിക്കാം. ഞാനോ യാക്കോബ് ഗ്രഹത്തിന് തൻ്റെ മുഖം മറച്ചു കളഞ്ഞ് യഹോവയ്ക്കായി കാത്തിരിക്കുകയും പ്രത്യാശിക്കുകയും ചെയ്യും. ഞാനോ യാക്കോബ് ഗ്രഹത്തിന് മുഖം മറച്ചു കളഞ്ഞ യഹോവയ്ക്കായി കാത്തിരിക്കുകയും പ്രത്യാശിക്കുകയും ചെയ്യും. ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹവാനായ ദൈവമേ, സ്വർഗസ്വ പിതാവേ, ഞങ്ങളങ്ങയുടെ പൊന്നുമുഖത്തേക്ക് നോക്കുന്നു. അങ്ങയുടെ വചനം ഞങ്ങളുടെ ഹൃദയത്തിന് ആശ്വാസവും അവിടുത്തെ സന്നിധിയിൽ ഞങ്ങളായിത്തീരേണ്ടതുപോലെ ഞങ്ങളെ ആക്കി തീർക്കുവാൻ രൂപാന്തരത്തിന് കാരണമാക്കി തീർക്കണമേ. യേശു കർത്താവിൻ്റെ സ്വരൂപത്തോട് അനുരൂപരാക്കുവാൻ ഓരോ ദിവസവും ദൈവവചനത്താൽ ഞങ്ങളെ അവിടുന്ന് ഒരുക്കുമാറാക്കണമേ. 7-ാം അടിയുടെ ഹൃദയത്തിൻ്റെ ധ്യാനവും വായിലെ വാക്കുകളും അങ്ങേക്ക് സ്വീകാര്യവും പ്രസാദവുമാക്കണമേ. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. സാഹചര്യങ്ങളെല്ലാം അനുകൂലമായിരിക്കുമ്പോൾ ദൈവത്തെ ആരാധിക്കുകയും ദൈവത്തെ മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നത് എളുപ്പമുള്ള കാര്യമാണ്. നല്ല ആരോഗ്യം, ഭക്ഷണം, വസ്ത്രം, പേഴ്സിൽ പണം, എല്ലാ സൗകര്യങ്ങളും ഉള്ളപ്പോൾ സ്തോത്രം പറയുവാനും അല്ലേലൂയ പാടുവാനും ഒക്കെ എളുപ്പമുള്ള കാര്യമാണ്. എന്നാൽ സാഹചര്യങ്ങൾ പെട്ടെന്ന് മാറി മറിയുമ്പോൾ നമുക്ക് വലിയ പ്രയാസങ്ങൾ നേരിടുന്ന സാഹചര്യത്തിലൂടെ കടന്നു പോകുമ്പോൾ നമ്മുടെ പ്രതികരണം എങ്ങനെയാണ് എന്ന് നാം പലപ്പോഴും ചിന്തിക്കണം. ദൈവത്തെ സ്നേഹിച്ചവരും ഭക്തന്മാരുമായിട്ടിരുന്ന അനേകർ അവരുടെ ജീവിതത്തിൽ വലിയ പ്രതിസന്ധികളിലൂടെ പലപ്പോഴും കടന്നു പോകുന്ന നമുക്ക് കാണുവാൻ കഴിയും. ദൈവത്തിന്റെ ഹൃദയഷ്ടപ്രകാരമുള്ള മനുഷ്യനായിരുന്ന ദാവീദ് ഒരിക്കൽ 10-ാം സങ്കീർത്തനം യഹോവേ, നീ എന്നെ വിട്ട് അകന്നിരിക്കുന്നത് എന്ത്, കഷ്ടകാലത്ത് നിന്റെ മുഖം മറച്ചു കളയുന്നത് എന്ത് എന്ന് ചോദിക്കുന്ന ചോദ്യം നമുക്ക് കാണുവാനായിട്ട് കഴിയും. അതുപോലെ തന്നെ ഇയ്യോബ് തന്റെ ജീവിതത്തിന്റെ പ്രയാസങ്ങളിൽ, കഷ്ടങ്ങളിൽ, പല നിലകളിൽ ദൈവത്തോട് തന്റെ ഹൃദയത്തിന്റെ ഭാരങ്ങളും ആവലാതികളും പങ്കുവയ്ക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഇവിടെ യെശയ്യാവ് പറയുന്നു, മുഖം മറച്ചു കളഞ്ഞ യഹോവ, എങ്കിലും ഞാൻ ആ യഹോവയ്ക്കായി കാത്തിരിക്കുക തന്നെ ചെയ്യും. ഇതിന്റെ പശ്ചാത്തലങ്ങളിലേക്ക് ദീർഘമായി പോകുവാൻ ഞാൻ താല്പര്യപ്പെടുന്നില്ല. വളരെ പരിമിതമായ സമയത്തിലാണ് നാം ഈ ദൈവവചനം ധ്യാനിക്കുന്നത്. അതുകൊണ്ട് യെശയ്യാ പ്രവചനത്തിന്റെ ചരിത്ര പശ്ചാത്തലങ്ങളോ അതിൻ്റെ മറ്റു കാര്യങ്ങളിലേക്കോ കടന്നു പോകുവാൻ ഈ ധ്യാനത്തിൽ ഞാൻ താല്പര്യപ്പെടുന്നത് വളരെ പെട്ടെന്ന് തന്നെ ഇതിൻ്റെ ഇമ്മീഡിയറ്റ് കോണ്ടെക്സ്റ്റ് മാത്രം ചിന്തിച്ച് ഞാൻ വായിച്ച ഈ വേദഭാഗം നിങ്ങളിൽ ആയിട്ട് ധ്യാനിപ്പാനായിട്ട് ഞാൻ താല്പര്യപ്പെടുകയാണ്. 66 പുസ്തകമുള്ള യെശയ്യാ പ്രവചനത്തെ മിനി ബൈബിൾ എന്നാണ് പലപ്പോഴും നമ്മൾ വിളിക്കുന്നത്. 66 പുസ്തകമുള്ള വിശുദ്ധ ബൈബിളിനോട് താരതമ്യം ചെയ്ത് തന്നെ ഈ പ്രവചന പുസ്തകത്തെ പറയാറുണ്ട്. ആദ്യത്തെ 39 അധ്യായങ്ങൾ ഇസ്രായേലിന് അല്ലെങ്കിൽ യഹൂദയ്ക്ക് വരുവാൻ പോകുന്ന ന്യായവിധിയെക്കുറിച്ചും ദൈവം അവർക്ക് വരുത്തുവാൻ പോകുന്ന, അവരെ ശിക്ഷിക്കുന്ന വിധങ്ങളെക്കുറിച്ചുമാണ് രേഖപ്പെടുത്തുന്നത്. എന്നാൽ അടുത്ത 40 മുതൽ 66 വരെയുള്ള 27 പുസ്തകങ്ങൾ ആശ്വാസത്തിൻ്റെ അധ്യായങ്ങളാണ്. അത് തുടങ്ങുന്നതിനെ ആശ്വസിപ്പിപ്പീൻ എൻ്റെ ജനത്തെ ആശ്വസിപ്പിപ്പീൻ എന്ന് പറഞ്ഞാണ് 4-ാം അധ്യായം തുടങ്ങുന്നതിനെ. അതുകൊണ്ട് തന്നെയാണ് ഇതിനെ ഒരു മിനി ബൈബിൾ എന്ന് ഒരു സത്യം നമുക്ക് മനസ്സിലാക്കണം. ദൈവവചനത്തിൽ ഒരു യാഥാർത്ഥ്യം നമ്മളെ പഠിപ്പിക്കുന്നത് പ്രശ്നങ്ങളും പ്രതിസന്ധികളും എന്നും നിലനിൽക്കുന്നതല്ല, അതിന് ഒരു മാറ്റമുണ്ടാകുമെന്ന് ഈ പുസ്തകം തന്നെ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. 39 അധ്യായങ്ങൾ ന്യായവിധിയുടെയും പ്രതിസന്ധിയുടെയും ദൈവകോപത്തിൻ്റെയും ഒക്കെ കാരണങ്ങൾ അവരിൽ കാണുമ്പോൾ അടുത്ത ഭാഗത്തേക്ക് പ്രവേശിക്കുമ്പോൾ ആശ്വാസത്തിൻ്റെയും വിടുതലിൻ്റെയും ഉയർച്ചയുടെയും മടങ്ങിവരവിൻ്റെയും കർത്താവിൻ്റെ എല്ലാ നന്മകളും അനുഭവിക്കുന്ന ഒരവസ്ഥയിലേക്ക് അവരെ കൊണ്ടുവരികയാണ്. നമ്മുടെ ജീവിതത്തിലും എല്ലായ്പ്പോഴും ഇത് നാം ഓർത്തിരിക്കേണ്ട വസ്തുതയാണ്. പലപ്പോഴും നാം പാടുന്ന പോലെ ഒരു മഴയും തോരാതിരിക്കില്ലെന്ന് പറയുന്ന പോലെ ഏത് പ്രതിസന്ധികൾക്കും ഒരു അയവും അറുതിയും ഉണ്ടാകുമെന്ന് നാം ഉറപ്പായി വിശ്വസിക്കുകയും അതിനായി ദൈവത്തിൽ ആശ്രയിച്ച് കാത്തിരിക്കുകയും ചെയ്യേണ്ടത് ആവശ്യമാണ്. യെശയ്യാവ് ദൈവത്താൽ നിയോഗിക്കപ്പെട്ട ഒരു ശുശ്രൂഷകൻ, വിശുദ്ധിക്ക് വേണ്ടി നിന്ന ശുശ്രൂഷകൻ, ധൈര്യത്തോടെ കർത്താവിൻ്റെ വചനം ആ കാലഘട്ടത്തിൽ ജനത്തെ അറിയിച്ച ഒരു പ്രവാചകൻ, തീർന്നില്ല ദൈവിക ബന്ധം ജീവിതത്തിൽ എക്കാലവും സൂക്ഷിച്ച ഒരു പ്രവാചകനായിരുന്നു
യെശയ്യാവ് നമുക്ക് കാണുവാനായിട്ട് കഴിയും. അതുകൊണ്ട് തന്നെ അവിടെയെല്ലാം ഇസ്രായേലിന്റെ പരിശുദ്ധൻ യഹോവ അരുളി ചെയ്യുന്നുവെന്നാണ് യെശയ്യാവിന്റെ അരുളപ്പാടിലൊക്കെ കാണും. ദൈവത്തിന്റെ പരിശുദ്ധിയെക്കുറിച്ച്, വിശുദ്ധിയെക്കുറിച്ച് വളരെ വ്യക്തമായി യെശയ്യാവിന് അനുഭവിച്ചറിയുവാൻ കഴിഞ്ഞു. യെശയ്യാ പ്രവചനം 6-ാം അധ്യായത്തിൽ സ്വർഗീയമായ ദർശനം കാണുമ്പോൾ തന്നെ സൈനികൾ യഹോവ പരിശുദ്ധൻ 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 എന്ന് പറഞ്ഞ സറാഫുകൾ ആരാധിക്കുന്ന ദൈവിക ദർശനം പ്രാപിച്ചതുകൊണ്ട് ഏകദേശം 25-ൽ അധികം പ്രാവശ്യം ദൈവമായ കർത്താവിനെ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് ഇസ്രായേലിന്റെ പരിശുദ്ധൻ, ദ ഹോളി വൺ ഓഫ് ഇസ്രായേൽ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. വേദപുസ്തകത്തിൽ പഴയ നിയമത്തിൽ മൊത്തത്തിൽ 5 സ്ഥലങ്ങളിലാണ് അങ്ങനെ ഒരു യൂസേജ് എങ്കിൽ 25 പ്രാവശ്യം യെശയ്യാ പ്രവചനത്തിൽ തന്നെ ആ വാക്കുകളെ നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഇവിടെ ആദ്യത്തെ 1 മുതൽ 7 വരെയുള്ള ഭാഗങ്ങൾ ഇസ്രായേൽ ജനത്തിന്റെ ആത്മീയ അവസ്ഥയെ കുറിച്ച് അവിടെ കാണിക്കുന്നുണ്ട്. അവർ ദൈവത്തോട് മറുതലിച്ച് നിൽക്കുന്ന, മത്സരിച്ച് നിൽക്കുന്ന ഒരു ആത്മീയ അവസ്ഥ. 5-ാം അധ്യായത്തിൽ ഇങ്ങനെയാണ് നാം കാണുന്നത്, അവർ ദുരാഗ്രഹികളായി തീർന്നു. 5:8 ഇങ്ങനെയാണ്, തങ്ങൾക്ക് മാത്രം ദേശമധ്യയെ പാർക്കത്തക്കവണ്ണം മറ്റാർക്കും സ്ഥലമില്ലാതാകുവോളം വീടോട് വീട് ചേർക്കുകയും വയലോട് വയൽ ചേർക്കുകയും ചെയ്യുന്നവർ കയ്യോ കഷ്ടം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. 6 കാര്യങ്ങൾ 5-ാം അധ്യായത്തിൽ അയ്യോ കഷ്ടമെന്ന് യെശയ്യാവ് ഇവിടെ പറയുന്നുണ്ട്. ആ ജനത്തിന്റെ മനോഭാവങ്ങളും അവർ കടന്നു പോകുന്ന അവസ്ഥകളെയും ആ വാക്കുകളിൽ കാണുവാൻ കഴിയും. ജനങ്ങൾ ദുരാഗ്രഹികളായി തീർന്നിരിക്കുന്ന ഒരു കാലഘട്ടം. അവർ വയലോട് വയൽ കൂട്ടണം, അവർക്ക് സമ്പാദ്യങ്ങൾ കൂട്ടണം, അവരുടെ സുഖങ്ങൾ സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കണം, ഈ ഒരൊറ്റ ലക്ഷ്യത്തിൽ മാത്രം പോകുന്ന ഒരു കൂട്ടം ദുരാഗ്രഹികളായി അവർ മാറിയെന്നാണ് അവിടെ കാണുന്നത്. നമുക്കറിയാം ആഗ്രഹം തെറ്റല്ല, എന്നാൽ ദുരാഗ്രഹം, അതിന് പറഞ്ഞിരിക്കുന്ന ലസ്റ്റ് എന്നാണ് കൊടുത്തിരിക്കുന്നത്. ദുരാഗ്രഹം പാപത്തിലേക്ക് നമ്മളെ നയിക്കുന്നതാണ്. ഏദൻ പറയിൽ ആദാമ ഹവായും ആ വൃക്ഷഫലം തിന്നുമ്പോൾ അവിടെ കാണുന്നതന്നെ ഈവിൾ ഡിസയർ, ദുരാഗ്രഹം അവരെ പാപത്തിലേക്ക് നയിക്കുന്നതായി കാണുവാൻ കഴിയും. എല്ലാ കാലത്തും ജനത്തെ പാപത്തിലേക്ക് നയിക്കുന്നത് ദുരാഗ്രഹമാണ്, അവരുടെ ദുരാഗ്രഹം. അപ്പോൾ 1, അവർ ദുരാഗ്രഹികളായിത്തീർന്നു. 2, അവിടെ കൊടുത്തിരിക്കുന്നു, അവർ അധികാലത്ത് എഴുന്നേറ്റ് മദ്യം തേടിയോടുകയും വീഞ്ഞു കുടിച്ച് മത്തരാക്കി സന്ധ്യാസമയം വരെ വൈകിയിരിക്കുകയും ചെയ്യുന്നവർ കയ്യോ കഷ്ടം. മദ്യപാനികളായിത്തീർന്ന ഒരു കൂട്ടം ജനങ്ങളെയാണ് നമുക്ക് അവിടെ കാണുവാൻ കഴിയും. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു സത്യമുണ്ട്, ഇങ്ങനെയല്ലായിരുന്നു ദൈവം അവരിൽ നിന്ന് പ്രതീക്ഷിച്ചിരുന്നത്. അവരിൽ നിന്ന് ദൈവം ആഗ്രഹിച്ചത് ഇങ്ങനെ ഒരു ജീവിതവുമായിരുന്നില്ല. വിശ്വസ്ത നഗരം വേശ്യായി തീർന്നിരിക്കുന്നത് എങ്ങനെ? അതിൽ ന്യായം നിറഞ്ഞിരുന്നു, നീതി വസിച്ചിരുന്നു. ഇപ്പോഴോ കൊലപാതകന്മാർ അവരാണ് അവിടെ നിറഞ്ഞിരിക്കുന്നത്. നിന്റെ വെള്ളി കീടമായി, നിന്റെ വീഞ്ഞ് വെള്ളം ചേർന്ന് വിരിക്കുന്നു. നിന്റെ പ്രഭുക്കന്മാർ മത്സരികളും കള്ളന്മാരുടെ കൂട്ടാളികളും തന്നെ. അവരൊക്കെയും സമ്മാനപ്രിയരും പ്രതിഫലം കാംക്ഷിക്കുന്നവരുമാകുന്നു. അവർ അനാഥന് ന്യായം നടത്തി കൊടുക്കുന്നില്ല. വിധവയുടെ വ്യവഹാരം അവരുടെ അടുക്കൽ വരുന്നതുമില്ല എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. യഹോവയായ ദൈവം മുഖം മറച്ചു കളഞ്ഞതിന്റെ കാരണം വളരെ കൃത്യമായിട്ട് നമുക്കിവിടെ കാണുവാനായിട്ട് കഴിയും. ദൈവം എന്തുകൊണ്ട് മുഖം മറച്ചു? അതാണ് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അവർ ദുരാഗ്രഹികളായിത്തീർന്നു. 2, അവർ മദ്യപ്രിയരായിത്തീരുന്നു. നമുക്കറിയാം കേവലം മദ്യം കുടിച്ച് മത്തരാകുന്നതിനേക്കാൾ അപ്പുറത്തായി പുതിയ നിയമത്തിലേക്ക് നമ്മൾ വരുമ്പോൾ കാണുവാൻ കഴിയും പല രീതികളിലും മത്തരായിത്തീരാണ്, അധികാരവരും മത്തായിത്തീരാറുണ്ട്. സ്ഥാനമാനങ്ങൾക്ക് വേണ്ടിയിട്ട് ആൾക്കാർ എന്തും ഏതും ചെയ്യുവാൻ വേണ്ടി ശ്രമിക്കുന്നത് നമുക്ക് കാണുവാൻ, അവർക്ക് അധികാരത്തിന്റെ മത്ത് അവരെ പിടിച്ചിരിക്കുകയാണ്. ഇങ്ങനെ പല കാര്യങ്ങളാൽ അവർ മത്തരായിത്തീരാറുണ്ട്. എന്നാൽ ആ വീഞ്ഞു കുടിച്ച് മത്തരാകരുത്, പരിശുദ്ധാത്മാവിൽ നിങ്ങൾ സന്തോഷിക്കണം. ആ ഒരു അവസ്ഥയാണ് പുതിയ നിയമത്തിൽ നമ്മളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്. ഞാൻ ഇപ്പോൾ ആ ഭാഗത്തേക്ക് കടന്നു പോകാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. 3-ാമത്തെ കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്ന, അവർ അശ്രദ്ധരായി, കെയർലെസ് ആയിട്ട് നടക്കുന്നവരാണ്. അവർക്ക് അശ്രദ്ധയോടെ അവർ നടക്കുകയാണ്. അവർ പറയുന്ന ഇതാണ്, വ്യാജപാശം കൊണ്ട് അകൃത്യത്തെയും വണ്ടിക്കയറുകൊണ്ടെന്ന പോലെ പാപത്തെയും വലിക്കുകയും അതിൽ ബന്ധപ്പെട്ട് തന്റെ പ്രവൃത്തിയെ വേഗത്തിൽ നിവർത്തിക്കട്ടെ. കാണാമല്ലോ ഇസ്രായേലിൽ പരിശുദ്ധന്റെ ആലോചന അടുത്തു വരട്ടെ, നമുക്കറിയാമല്ലോ എന്ന് പറയുകയും ചെയ്യുന്നവർ കയ്യോ കഷ്ടം. അവർ പറയുന്നത് ഇങ്ങനെയാണ്, അവർക്കിതൊന്നും ഒരു പ്രശ്നമല്ല. അവർ ഓരോ ദിവസവും ഓരോ രീതികളിൽ അശ്രദ്ധയോടെ നടക്കുകയാണ്. ദൈവം ഇതൊക്കെ കാണുന്നുണ്ടെന്നോ, ദൈവം ഇതിനൊക്കെ മറുപടി തരുമെന്നോ, ദൈവത്തിന്റെ ന്യായവിധി ഒരു ദിവസം നേരിടുമെന്നോ ഉള്ള ചിന്തകളില്ലാതെ അവർ അശ്രദ്ധയോടെ, കെയർലെസ് ആയിട്ട് നടക്കുന്ന ഒരു കൂട്ടം ജനങ്ങൾ. 5:20 ഇങ്ങനെയാണ്, തിന്മയ്ക്ക് അവർ നന്മയെന്നും നന്മയ്ക്ക് തിന്മയെന്നും പേർ പറയുകയും
ഇരുട്ടിനെ വെളിച്ചവും വെളിച്ചത്തെ ഇരുട്ടാക്കുകയും കയ്പിനെ മധുരവും മധുരത്തെ കയ്പുമാക്കുകയും ചെയ്യുന്നവർ കയ്യോ കഷ്ടം എന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ വഞ്ചനയാണ് അവരവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നന്മയെ അവർ തിന്മയാക്കി, തിന്മയെ നന്മയാക്കി, ഇങ്ങനെ വഞ്ചനയുടെ ഡിസെപ്ഷൻ അവർ ചെയ്തുകൊണ്ടിരിക്കുക. അവർക്ക് അയ്യോ കഷ്ടം എന്ന് പറയുന്നു. മറ്റൊരു ഭാവം അവരിൽ പറഞ്ഞിരിക്കുന്ന അയ്യോഭാവം അല്ലെങ്കിൽ അയ്യോ എന്നുള്ള നിലവിളി യെശയ്യാവ് നടത്തുന്നത് 21-ൽ, തങ്ങൾക്ക് തന്നെ ജ്ഞാനികളായി തങ്ങൾക്ക് തന്നെ വിവേകികളായും തോന്നുന്നവർ അയ്യോ അഹങ്കാരികളായി തീർന്നിരിക്കുന്ന ജനം, അവർക്ക് അയ്യോ കഷ്ടം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അടുത്തതായിട്ട് കൊടുത്തിരിക്കുന്നത് 22, അവർ എന്ത് ചെയ്യുന്നു, 22, വീഞ്ഞു കുടിപ്പാൻ വീരന്മാരും മദ്യം കലർത്തുവാൻ ശൂരന്മാരുമായുള്ളവരും സമ്മാന നിമിത്തം ദുഷ്ടനെ നീതീകരിക്കുകയും നീതിമാന്റെ നീതി ഇല്ലാതാക്കുകയും ചെയ്യുന്നവർക്ക് അയ്യോ കഷ്ടം. ഇൻജസ്റ്റിസ്, അനീതി പ്രവർത്തിക്കുന്നവരായിട്ട് അവർ മാറിയിരിക്കുന്നു. യാക്കോബിന് യഹോവയായ ദൈവം മുഖം മറച്ചു കളഞ്ഞതിന്റെ കാരണം വളരെ വ്യക്തമായിട്ട് ഇവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ദുരാഗ്രഹികൾ, മദ്യപാനികൾ, അശ്രദ്ധയോടെ നടക്കുന്നവർ, വഞ്ചകന്മാർ, അഹങ്കാരികൾ, അനീതി പ്രവർത്തിക്കുന്നവരായി ഈ ജനം മാറിയപ്പോൾ ദൈവം തന്റെ മുഖത്തെ മറച്ചു കളയുന്നു എന്നാണ് നാം ഇവിടെ കാണുന്നത്. അവസാനത്തിൽ നമുക്ക് കാണുവാൻ കഴിയും അനീതി അവരുടെ ജീവിതത്തിൽ കടന്നു വരുന്നു. വിശുദ്ധ ബൈബിൾ ഉടനീളം നാം പഠിക്കുമ്പോൾ ഒരു സത്യം മനസ്സിലാക്കണം, ദൈവത്തോടുള്ള ബന്ധത്തിൽ പല കാര്യങ്ങളിലും അവർ വീഴ്ച വരുത്തിയപ്പോഴും കർത്താവ് ഒത്തിരി വിട്ടുവീഴ്ചകൾ അവിടെ ചെയ്തിട്ടുണ്ട്. അവർ യാഗം കഴിക്കാതിരുന്നാലോ, സഭായോഗത്തിന് വരാതിരുന്നാലോ, മറ്റ് പല കാര്യങ്ങളിലും ഒക്കെ ദൈവമായ കർത്താവ് ദൈവത്തോടുള്ള നേരിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിൽ അവർ വരുത്തിയ വീഴ്ചകളിൽ ഒത്തിരി വിട്ടുവീഴ്ച കർത്താവ് ചെയ്യുമെങ്കിലും മറ്റുള്ളവരോടുള്ള ഇടപാടുകളിൽ അവൻ്റെ നീതിയെ മറിച്ചു കളയുമ്പോൾ, അവന് ദോഷം വരുത്തുമ്പോൾ, അവന് തിന്മയായത് പ്രവർത്തിക്കുമ്പോൾ ഒരിക്കലും കർത്താവ് അതിന് വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറല്ല. ദൈവം അനീതിയെ ഒരിക്കലും പൊറുക്കുന്ന ഒരു ദൈവമല്ല എന്ന് നമുക്ക് അവിടെ കാണുവാനായിട്ട് കഴിയും. വേദപുസ്തകത്തിൽ ഉടനീളം അതിൻ്റെ ധാരാളം സത്യങ്ങൾ പറയുന്നുണ്ട്. നിങ്ങൾ ദരിദ്രനെ ഒരു കൂട്ടം ചെരുപ്പിന് വിറ്റ് കളയുന്നു, നിങ്ങൾ അവൻ്റെ കൂലി നിങ്ങളുടെ പക്കൽ നിന്ന് നിലവിളിക്കുന്നു. ഇങ്ങനെ അവർ ചെയ്യുന്ന ഓരോ പാപങ്ങളും, മറ്റുള്ളവരോട് അവർ ചെയ്യുന്ന ഓരോ പാപങ്ങൾക്കും പറഞ്ഞിട്ട് അത് ഞാൻ നിങ്ങളോട് സന്ദർശിക്കാതെ വിടുകയില്ല. ആഹാബിനോട് പറയുന്നുണ്ട്, നീതിമാനായ അനാബോത്തിന്റെ രക്തം ഞാൻ നിന്നോട് ചോദിക്കും. അവന്റെ രക്തം നായ്ക്കൾ നക്കിക്കളഞ്ഞടുത്ത് വെച്ച് തന്നെ നിന്റെ രക്തവും നായ്ക്കൾ നക്കിക്കളയും. ശ്രദ്ധിക്കുക, അനീതിക്ക് ദൈവം ഒരിക്കലും കൂട്ടുനിൽക്കുന്ന ഒരു ദൈവമല്ല. ഇങ്ങനെ എല്ലാ രീതിയിലും ദൈവത്തെ മറക്കുന്ന ഒരു കൂട്ടം ജനം. അതുകൊണ്ട് തീർന്നില്ല, അടുത്ത 7-ാം അധ്യായം മുതൽ നമ്മൾ കാണുന്ന ആ രാഷ്ട്രീയ നേതാക്കന്മാർ, ആ കാലത്തെ പൊളിറ്റിക്കൽ സിറ്റുവേഷൻസ് എപ്രകാരമായിരുന്നു എന്ന് നമുക്ക് അവിടെ കാണുവാൻ കഴിയും. 7-ാം അധ്യായത്തിൽ ഇങ്ങനെ, യഹൂദ രാജാവായ ആഹാസിന്റെ കാലത്ത് അരാമ്യ രാജാവായ രേസിനും രെമല്യാവിന്റെ മകനായി ഇസ്രായേൽ രാജാവായ പേക്കഹും യെരുശലേമിന്റെ നേരെ യുദ്ധത്തിന് പുറപ്പെട്ടു വരുന്ന ഒരു സാഹചര്യം. യഹൂദ രാജാവിനെതിരായിട്ട് ഇസ്രായേലും അവരോടൊരുമിച്ച് അരാമ്യ രാജാവും കൂടെ കൂട്ടുചേർന്ന് യുദ്ധത്തിനായി കടന്നു വരുന്നു. അവർ എഫ്രീമുമായിട്ടും അരാം കൂട്ടുചേർന്നു എന്ന് കേട്ടപ്പോൾ യഹൂദ രാജാവായ ആഹാസിന്റെയും അവിടെ ഉണ്ടായിരുന്ന സകല ജനത്തിന്റെയും ഹൃദയം വൃക്ഷങ്ങൾ കാറ്റുകൊണ്ട് ഒലിയുന്നത് പോലെ ഉലഞ്ഞുപോയ ഒരവസ്ഥ, അതാണ് 7-ാം അധ്യായത്തിൽ കാണുന്നത്. അങ്ങനെ അവരുടെ ഹൃദയം ഉലഞ്ഞുപോയപ്പോൾ, അവരുടെ ഹൃദയത്തിൽ വലിയ ഭയം കടന്നു വന്നപ്പോൾ, യെശയ്യാവിനെ ദൈവമായ കർത്താവ് സന്ദേശം അറിയിക്കുവാൻ തൻ്റെ മകനായ ശയാർ യാശൂബുമായിട്ട് പറഞ്ഞയക്കുകയാണ്. ഈ പേരുകൾക്കെല്ലാം വളരെ വ്യക്തമായ അർത്ഥമുണ്ട്. തുറന്നങ്ങോട്ട് പോകുന്നിടത്തെല്ലാം ഇമ്മാനുവേൽ, മറ്റ് ധാരാളം പേരുകൾ ദൈവമായ കർത്താവ് ഉപയോഗിച്ചിരിക്കുന്നത് കാണുവാൻ കഴിയും. എൻ്റെ ഇപ്പോഴത്തെ ചിന്ത ആ അർത്ഥങ്ങളിലേക്കോ ആ ഭാഗത്തേക്കോ കടന്നു പോകുന്നില്ല, അതുകൊണ്ട് ഞാൻ ഇപ്പോഴവിടെ പറയുന്നില്ല. എന്നാൽ യെശയ്യാവിനെ ദൈവമായ കർത്താവ് അവിടെ അയച്ചിട്ട് ഈ ആഹാസിനോട് പറയുന്ന ആലോചനയാണ് സമാധാനമായിരിക്കുക, നീ ഭയപ്പെടരുത് എന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. എന്താണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്? പ്രതിസന്ധിയുടെ മധ്യത്തിൽ വലിയ വെല്ലുവിളികൾ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ ഓരോ ദൈവഭക്തനോടും ദൈവമായ കർത്താവിന് പറയുവാനുള്ള ആലോചന ഇതാണ്, നീ സമാധാനമായിട്ടിരിക്കുക, ഭയപ്പെടരുത്. മറ്റു പലരും പലതും പറയുന്നത് കേൾക്കുമ്പോൾ, മറ്റു പല പ്രതിസന്ധികളും അനേകരുടെ ജീവിതത്തിൽ അയ്യോ നിലവിളി ഉയർത്തുമ്പോൾ, ഒരു ദൈവഭക്തനെ സംബന്ധിച്ചിടത്തോളം ദൈവമായ കർത്താവ് പറയുന്നു, നീ ഭയപ്പെടരുത്, നിന്റെ ഹൃദയം എന്ത് ചെയ്യണം, യഹോവയിൽ
ഉറച്ചിരിക്കണം. അതുകൊണ്ടാണ് നിനക്ക് വിശ്വാസമില്ലെങ്കിൽ സ്ഥിരവാസവുമില്ല എന്നാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ദൈവത്തിൽ പൂർണ്ണമായി ഏത് പ്രതിസന്ധിയിലും വിശ്വാസത്തോടെ ഉറച്ചു നിൽക്കുവാനാണ് കർത്താവ് നമ്മളോട് ആവശ്യപ്പെടുന്നത്. സ്ഥിരമാനസൻ നിന്നിൽ ആശ്രയം വെച്ചിരിക്കിയാൽ നീ അവനെ പൂർണ്ണ സമാധാനത്തിൽ കാക്കുന്നു. യെശയ്യാപ്രവചനം 26:3 ഇങ്ങനെയാണ്, സ്ഥിരമാനസൻ യഹോവയിൽ ആശ്രയം വെച്ചിരിക്കിയാൽ നീ അവനെ പൂർണ്ണ സമാധാനത്തിൽ കാക്കുന്ന ഒരു ദൈവമാണ്. ഇവിടെ ആഹാസിന്റെ ഹൃദയം ഭയപ്പെട്ടു. ഭയപ്പെട്ടപ്പോൾ ദൈവത്തിൽ ആശ്രയിക്കേണ്ടതിന് പകരമായിട്ട് ആഹാസ് എന്ത് ചെയ്തു? അശ്ശൂർ രാജാവിൽ ആശ്രയിച്ചു. നമുക്ക് കാണുവാൻ കഴിയും, രണ്ട് രാജാക്കന്മാരുടെ പുസ്തകം ഇപ്പോൾ ഞാൻ വായിക്കുന്നില്ല, 16:7 അശ്ശൂർ രാജാവിന്റെ അടുക്കൽ ആളെ അയച്ച് ഞാൻ നിന്റെ ദാസനാണ്, നമ്മൾ സ്നേഹിതന്മാരാണെന്ന് പറഞ്ഞ് കൂട്ടുകെട്ടുകൾ ഉണ്ടാക്കുകയാണ് ആഹാസ് ചെയ്യുന്നത്. അത് ദൈവത്തിന് ഒരിക്കലും പ്രസാദകരമായ കാര്യമായിരുന്നില്ല. ആഹാസ് ഒരിക്കലും അശ്ശൂർ രാജാക്കന്മാരുമായി കൂട്ടുകെട്ടുണ്ടാക്കാതെ ദൈവത്തിൽ പൂർണ്ണമായിട്ട് ആശ്രയിക്കണമെന്നതായിരുന്നു ദൈവമായ കർത്താവിന്റെ ഉദ്ദേശം. പക്ഷേ അതിന് തയ്യാറാകാതെ മനുഷ്യരിൽ ആശ്രയിക്കുകയാണ് ആഹാസ് ചെയ്തത്. അതുകൊണ്ട് അവനെ ഉറപ്പിക്കുവാൻ വേണ്ടി, അങ്ങനെ നീ ചെയ്യരുത്, നിന്റെ ദൈവമായ കർത്താവിനോട് നീ ഒരു അടയാളം ചോദിക്ക് എന്ന് ഇവിടെ പ്രവാചകൻ ചോദിക്കുന്നു. നീ യഹോവയോട്, ദൈവമായ യഹോവയോട് താഴെ പാതാളത്തിലോ മീതെ ഉയരത്തിലോ ഒരു അടയാളം ചോദിച്ചു കൊള്ളുക എന്ന് കൽപ്പിച്ചതിന് ആഹാസ് ഞാൻ ചോദിക്കുകയില്ല, ഞാൻ യഹോവയെ പരീക്ഷിക്കുമില്ല എന്ന് പറഞ്ഞു. ഈ വാക്ക് കേൾക്കുമ്പോൾ നമ്മൾ ഓർക്കും ആകാസ് ഭയങ്കര ഭക്തനാണ്. എന്നാൽ ആകാസ് ഭക്തി കൂടിയത് കൊണ്ടല്ല, ദൈവത്തോട് അടയാളം ചോദിച്ച് ദൈവം അടയാളം കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ദൈവത്തിൽ പൂർണ്ണമായിട്ട് ആശ്രയിക്കണമല്ലോ, പിന്നെ അശ്ശൂരിൽ ആശ്രയിക്കാൻ കഴിയത്തില്ലല്ലോ. അതുകൊണ്ടാണ് അവൻ അവിടെ ആശ്രയിക്കത്തില്ല എന്ന് പറയുന്നത്. എന്നാൽ യെശയ്യാ പറയുന്നു, നീ ദൈവത്തിൽ ആശ്രയിക്കണം. ഈ പ്രതിസന്ധികളെ, ഈ ശത്രുക്കളെ കണ്ട് നീ ഭയപ്പെടരുത്. അവരെ കുറിച്ച് യെശയ്യാ പറഞ്ഞിരിക്കുന്ന അവർ എന്താണ്? രണ്ട് മുറിക്കൊള്ളികൾ മാത്രമെന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് അല്ലെ? പുകയുന്ന രണ്ട് മുറിക്കൊള്ളികൾ നിമിത്തം നീ എന്ത് ചെയ്യരുത്? ഭയപ്പെടരുത്. പ്രിയപ്പെട്ടവരെ, ദൈവത്തെ ഭയപ്പെടുന്ന ഓരോ ഭക്തന്മാരും ദൈവത്തിൽ ആശ്രയിക്കുന്ന ഓരോ ഭക്തന്മാരും തിരിച്ചറിയേണ്ട ഒരു ആത്മീക സത്യം ഞാൻ ഇവിടെ പറയാം. ഏത് പ്രതിസന്ധികളെയും ഏത് പ്രതികൂലത്തിന്റെ മധ്യത്തിൽ ദൈവത്തിൽ ആശ്രയിച്ച് നിൽക്കുന്ന ഒരു ഭക്തൻ, അതിൻ്റെ എല്ലാം അപ്പുറത്തായി അവൻ ഉറച്ചു വിശ്വസിക്കുന്ന ദൈവത്തെയാണ് കാണേണ്ടത് എന്ന് നാം ഇവിടെ മനസ്സിലാക്കണം. നമുക്കറിയുവാൻ കഴിയും, പലപ്പോഴും സാഹചര്യങ്ങളെയും ചുറ്റുപാടുകളെയും നോക്കി അതിനെ കണ്ട് അത് നമ്മളുമായിട്ടാണ് പലരും കമ്പയർ ചെയ്യുന്നത്. അതാണ് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ പരാജയത്തിന്റെ കാരണം. ഒരിക്കലും സാഹചര്യങ്ങളെയും നമ്മളെയും നമ്മുടെ സാഹചര്യവുമായിട്ട് കമ്പയർ ചെയ്യരുത്. നാം അഭിമുഖീകരിക്കുന്ന സാഹചര്യങ്ങളും വെല്ലുവിളികളും ദൈവവുമായിട്ട് വേണം നാം കമ്പയർ ചെയ്യുവാൻ. നമുക്കറിയാം, ഇസ്രായേൽ ജനം കനാൻ ദേശം ഒറ്റ നോക്കുവാനായിട്ട് അയക്കുന്ന ജനത്തെ കാണുവാൻ കഴിയും. സംഖ്യാപുസ്തകം 13:14 അവിടെ നമുക്ക് കാണുവാൻ കഴിയും. അവർ കനാൻ ദേശം ഒറ്റ നോക്കുവാനായിട്ട് പോയി. കനാൻ ദേശം ഒറ്റ നോക്കി അവർ മടങ്ങി വന്നതിന് ശേഷം 12 പേരിൽ പറഞ്ഞു ദേശം മനോഹരമാണ്. 12 പേരും ദേശം മനോഹരമാണെന്ന് പറഞ്ഞു. എന്നാൽ 10 പേര് പറഞ്ഞു അവിടെയുള്ള അനാക്യ മല്ലന്മാരുടെ മുമ്പാകെ ഞങ്ങൾ വെട്ടുക്കിളികളെ പോലെ ആയിത്തീർന്നു. നമുക്ക് ആ ദേശത്തെ കൈവശമാക്കുവാൻ കഴിയത്തില്ല. അവർ അനാക്യ മല്ലന്മാരാണ്, അവർ കരുത്തരാണ്, അവരെ തോൽപ്പിക്കുവാൻ നമുക്ക് ഒരിക്കലും കഴിയത്തില്ല എന്ന് 10 പേര് പറഞ്ഞു. എന്നാൽ 2 പേർ, യോശുവയും കാലേബും പറഞ്ഞു, അല്ല, നമുക്ക് അവരെ തോൽപ്പിക്കുവാൻ കഴിയും. കാരണം എന്താണ്? ഈ പോയ 10 പേര് അനാക്യ മല്ലന്മാരെ നോക്കിയിട്ട് അവരിലേക്ക് നോക്കി, അവരെയും അനാക്യ മല്ലന്മാരെയുമായിട്ട് അവർ കമ്പയർ ചെയ്തു. അനാക്യ മല്ലന്മാരെയും അവരുമായി കമ്പയർ ചെയ്തു. അവർക്ക് മനസ്സിലായി അനാക്യ മല്ലന്മാരുടെ മുമ്പാകെ അവർ വെട്ടുക്കിളികളെ പോലെ ചെറുതായി തീർന്നിരിക്കുന്നെന്ന്. എന്നാൽ 2 പേർ, അവർ അനാക്യ മല്ലന്മാരെ നോക്കിയിട്ട് ഒരിക്കലും അവരിലേക്ക് നോക്കിയില്ല. അനാക്യ മല്ലന്മാരെ നോക്കിയിട്ട് സർവശക്തനായ ദൈവത്തിങ്കിലേക്ക് ആ 2 പേരും നോക്കി. സർവശക്തനായ ദൈവത്തിങ്കിലേക്ക് അവർ നോക്കിയപ്പോൾ അനാക്യ മല്ലന്മാരെയും ദൈവവുമായിട്ട് കമ്പയർ ചെയ്തു കഴിഞ്ഞപ്പോൾ അവർക്ക് മനസ്സിലായി അനാക്യ മല്ലന്മാർ വെട്ടുക്കിളികളെ പോലെയാണ്. സർവശക്തനായ ദൈവത്തിന്റെ മുമ്പാകെ ഈ പ്രതിസന്ധിയും പ്രതികൂലവും ഏതുമില്ല എന്ന് തിരിച്ചറിയുവാൻ ആ 2 പേർക്ക് കഴിഞ്ഞു. നമ്മുടെയൊക്കെയും ജീവിതത്തിൽ നാം മനസ്സിലാക്കണം, നാം ആരാധിക്കുന്ന ദൈവവുമായിട്ടാണ് നമ്മുടെ പ്രതിസന്ധികളെ നാം കമ്പയർ ചെയ്യേണ്ടത്, അല്ലാതെ നമ്മുടെ ആരോഗ്യമോ നമ്മുടെ സാഹചര്യങ്ങളുമായിട്ടല്ല. ഇവിടെ പറഞ്ഞിരിക്കുന്നു, നിനക്കെതിരായി വരുന്ന ഈ സൈന്യത്തെ ഓർത്ത് ആഹാസ് നീ ഭയപ്പെടരുത്. അത് പുകയുന്ന 2 മുറിക്കൊള്ളികളാണ്. പക്ഷേ ആഹാസ് അതിന് തയ്യാറായില്ല. അവന്റെ തെരഞ്ഞെടുപ്പ് പാളിപ്പോകുന്നതാണ് 8-ാം അധ്യായം മുതൽ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. പ്രതിസന്ധിയുടെ മധ്യത്തിൽ
നാം എങ്ങനെയാണ് എന്താണ് തിരഞ്ഞെടുക്കുന്നത് എന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. ഏത് തെരഞ്ഞെടുപ്പിന് ഒരു കോൺസിക്വൻസസ് ഉണ്ട്, ഏത് തെരഞ്ഞെടുപ്പിന് ഒരു പരിണിത ഫലമുണ്ട്. ഓർത്തിരിക്കണം, എല്ലാ തെരഞ്ഞെടുപ്പുകൾക്കും ഒരു പരിണിത ഫലമുള്ളത് കൊണ്ട് ആ തെരഞ്ഞെടുപ്പുകൾ വളരെ സൂക്ഷിച്ചായിരിക്കണം. അവരെന്താണ് തെരഞ്ഞെടുത്തത്? അവിടെ 8-ാം അധ്യായത്തിൽ ഇങ്ങനെയാണ് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. 8:5 മുതലുള്ള ഭാഗങ്ങളിൽ ഇങ്ങനെയാണ് യഹോവ പിന്നെയോട് അരുളിച്ചത്, ഈ ജനം സാവധാനതയോടെ ഒഴുകുന്ന ശീലോഹവും വെള്ളത്തെ നിരസിച്ചിട്ട് രസീനെയും എല്യാവിൻ മകനെ സന്തോഷിച്ചുകൊണ്ട് അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യുന്നു, അവർ സമാധാനത്തോടെ ഒഴുകുന്ന ശീലോഹവും വെള്ളത്തെ അവർ എന്ത് ചെയ്തില്ല, തെരഞ്ഞെടുത്തില്ല. അവർ തെരഞ്ഞെടുത്തത് എന്താണ്, മറ്റൊന്നിനെയാണ്. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യും, അശ്ശൂർ രാജാവിനെയും അവന്റെ സകല മഹത്വത്തെയും അവരുടെ മേൽ വരുത്തും. അവർ സമാധാനത്തോടെ ഒഴുകുന്ന ശീലോഹവിനെ തെരഞ്ഞെടുക്കാത്തത് കൊണ്ട് എന്ത് ചെയ്യും, ആ തോടുകൾ എന്താ, അതൊരു വെള്ളപ്പൊക്കം പോലെ ശത്രു അവരുടെ മേൽ വന്നിട്ട് അവരുടെ എല്ലാ കരയും കവിഞ്ഞൊഴുകും. അത് യഹൂദയിലേക്ക് കടന്ന് കവിഞ്ഞൊഴുകി കഴുത്തോളം എത്തും. അതിന്റെ എല്ലാ മേഖലകളെയും തകർക്കും. അവർ തെരഞ്ഞെടുത്ത് എന്താണ്, They choose flood instead of a peaceful river. സമാധാനത്തോടെ ഒഴുകുന്ന നദിക്ക് പകരം ഒരു വെള്ളപ്പൊക്കത്തെയാണ് എന്ത് ചെയ്തത്, തെരഞ്ഞെടുത്ത്. ദൈവത്തിൽ പൂർണ്ണമായിട്ട് ആശ്രയിക്കാതെ ദൈവം പറഞ്ഞ വഴികളിലൂടെ നടക്കാതെയുള്ള എല്ലാ തെരഞ്ഞെടുപ്പുകളും വലിയൊരു ദുരന്തത്തിൽ കലാശിക്കുന്നതായിട്ട് ഇവിടെ നമുക്ക് കാണുവാനായിട്ട് കഴിയും. അടുത്തതായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നത് ഇപ്രകാരമാണ്, അവര് തെരഞ്ഞെടുത്തത് അത്യുന്നതനായ ദൈവത്തിന്റെ വിശുദ്ധ മന്ദിരത്തെ അല്ല, പിന്നെന്താണ്, കുടുക്കും കെണികളുമാണ് അവർ തെരഞ്ഞെടുത്തത്. 8-ാം അധ്യായത്തിന്റെ 11 മുതൽ നമുക്ക് വായിക്കുമ്പോൾ 11 മുതൽ 15 വരെ കാണും, യഹോവയെ ശുദ്ധീകരിപ്പീൻ, അവൻ തന്നെ നിങ്ങളുടെ ഭയവും നിങ്ങളുടെ ഭീതിയുമായിരിക്കട്ടെ. എന്നാൽ അവൻ ഒരു വിശുദ്ധ മന്ദിരമായിരിക്കും. യഹോവയായ ദൈവത്തെ സാങ്ച്വറി, ആ വിശുദ്ധ മന്ദിരത്തെ തിരഞ്ഞെടുക്കേണ്ട സ്ഥാനത്ത് അവർ സ്നെയർ, കുടുക്കും കണികളുമാണ് തിരഞ്ഞെടുത്തത്. ദൈവത്തെ വിട്ട് ദൈവമല്ലാതെ മറ്റെന്തിനെ തിരഞ്ഞെടുക്കുന്നതും നമ്മുടെ ജീവിതത്തിൽ അവസാനത്തിൽ അത് കെണിയും കുടുക്കുമായി ഭവിക്കുമെന്ന് വളരെ കൃത്യമായിട്ട് ഇവിടെ യെശയ്യാവ് പഠിപ്പിക്കുകയാണ്. അതുപോലെ തന്നെ ദൈവമായ കർത്താവ് പറയുന്ന, അവർ പ്രകാശത്തിന് പകരം ഇരുട്ടിനെ തെരഞ്ഞെടുത്തു. 16 മുതൽ 22 ഭാഗങ്ങളിൽ അത് നമുക്ക് കാണുവാനായിട്ട് കഴിയും. They choose darkness instead of light. അവർ തെരഞ്ഞെടുത്ത് എന്താണ്, ഇരുട്ടിനെ. ദൈവം ഓരോ സാഹചര്യങ്ങൾ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ, പ്രതിസന്ധികൾ കടന്നു വരുമ്പോൾ, ഈ കാലഘട്ടങ്ങളിൽ നാം കടന്നു പോകുന്ന ഈ പ്രത്യേക സാഹചര്യങ്ങളിൽ ദൈവസന്നിധിയിലേക്ക് അടുത്തു ചെല്ലുവാനോ ദൈവമുഖം നോക്കുവാനോ ദൈവത്തിന്റെ ആലോചനയ്ക്ക് വേണ്ടി കാത്തിരിക്കുവാനോ ചെയ്യാതെ മറ്റു പലതിലേക്കും അവർ പോയി. അല്ലെ, അവിടെ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്, ഈ ജനം തങ്ങളുടെ ദൈവത്തോടല്ല ചോദിക്കേണ്ടത്, ദൈവത്തോടല്ലയോ ചോദിക്കേണ്ടത്, എന്നാൽ അവർ ജീവനുള്ളവർക്ക് വേണ്ടി മരിച്ചവരോടോ ചോദിക്കുന്നത്. അവർ എന്ത് ചെയ്യുന്നു, വെളിച്ചപ്പാടന്മാരോട് ആലോചന ചോദിക്കുന്നു, ലക്ഷണവാദികളോട് അരുളപ്പാട് ചോദിക്കുന്നു. അല്ലെ, ഇന്നും പലരും ഇതാണ്. നോസ്റ്റർഡാമിന്റെ പ്രവചനത്തിൽ എന്താണ് ഈ കാലത്ത് പറഞ്ഞിരിക്കുന്നത്, അല്ലേ? ഓക്കെ, സിൽവിയ ബ്രോണ്ടെ End of days ൽ എന്താണ് പറഞ്ഞിരിക്കുന്നത്, ഇങ്ങനെ ലോകത്തിൽ പലരും പറഞ്ഞിരിക്കുന്ന പ്രവചനം എന്താണെന്ന് നോക്ക്. എന്നാൽ ദൈവമക്കളെന്ന് പേര് കേട്ട ദൈവമക്കളായ പലരും പോലും ഇന്ന് മറ്റു പലരും പറഞ്ഞ പ്രവചനം എന്താണെന്ന് അറിയാൻ, എന്നാൽ ദൈവവചനം എന്ത് പറയുന്നു എന്നാണ് ഞാനും നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. അതുകൊണ്ടാണ് ഇവിടെ യെശയ്യാവ് പറഞ്ഞിരിക്കുന്നത്, അവർ വെളിച്ചപ്പാടന്മാരോടും എന്താണ് ലക്ഷണം പറയുന്നവരോടും അവരെന്ത് ചെയ്യുന്നു, ആലോചന ചോദിച്ചുകൊണ്ട് നടക്കുന്നു. അവർ ദൈവത്തോടല്ലയോ ചോദിക്കേണ്ടത്. അതുകൊണ്ട് എന്താണ് പറ്റിയത്, വെളിച്ചത്തിന് പകരം അവർ ഇരുട്ടിനെ തിരഞ്ഞെടുത്തിരിക്കുകയാണ്. അപ്പോൾ ഒന്ന്, അവർ സമാധാനമുള്ള വെള്ളത്തിന് പകരം വലിയൊരു വെള്ളപ്പൊക്കത്തിലാണ് ആയിത്തീർന്നത്. അവർ ദൈവത്തിന്റെ വിശുദ്ധ മന്ദിരത്തെ സാങ്ച്വറി അന്വേഷിക്കേണ്ടത് മുഖം സ്നേഹർ ഒരു കുടുക്കിലാണ് അകപ്പെട്ടിരിക്കുന്നത്. അവർ ഇരുട്ട് വെളിച്ചത്തെ തെരഞ്ഞെടുക്കേണ്ടതിന് പകരം ഇരുട്ടിനെയാണ് തെരഞ്ഞെടുത്തിരിക്കുന്നത്. അങ്ങനെയുള്ള പ്രത്യേക പ്രതിസന്ധിയിൽ ഒരു ഭക്തൻ എന്താണ് ചെയ്യേണ്ടതെന്ന് ഇവിടെ നാം വായിച്ച വാക്യത്തിൽ പറയുന്നുണ്ട്. അവിടെ ഇങ്ങനെയാണ്, ഞാനോ എന്റെ ചുറ്റുപാടുമുള്ളവർ എപ്രകാരം എന്ത് പറയുന്നു അവരെന്ത് കാണിക്കുന്നു എന്നുള്ളതല്ല. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, ഇന്ന് പകൽക്കാലം ഈ വചനം നിങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങളൊരു തീരുമാനമെടുക്കണം. മറ്റുള്ളവരോ മറ്റു പ്രവചനങ്ങളോ നാളെ സംഭവിക്കാൻ പോകുന്നതോ ഇടുക്കിയിടാൻ പൊട്ടാൻ പോകുന്നതോ ഇതൊക്കെ പറയുന്നത് കേൾക്കുമ്പോൾ അതിന്റെ പുറകെ അല്ല, ഞാനോ യാക്കോബ് മൃഗത്തിന് തന്റെ മുഖം പറിച്ചു കളഞ്ഞ് യഹോവയ്ക്കായി കാത്തിരിക്കും. ഓരോ ദൈവഭക്തനും
ദൈവസന്നിധിയിൽ കാത്തിരിക്കേണ്ടതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം. ദൈവം നമ്മുടെ സങ്കേതവും ബലവുമാണ്. കഷ്ടങ്ങളിൽ അവൻ ഏറ്റവും അടുത്ത തുണയായിരിക്കുന്നു. പ്രതിസന്ധിയുടെ മധ്യത്തിൽ നാം തിരഞ്ഞെടുക്കുന്ന കാര്യങ്ങൾ വളരെ ഗൗരവമുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഏതൊരു പ്രതിസന്ധിയിലും ഒരു ഭക്തൻ അറിഞ്ഞിരിക്കണം, ഞാൻ കടന്നു പോകുന്ന ഓരോ വഴികളും അവൻ നന്നായിട്ട് അറിയുന്നുണ്ട് എന്നുള്ള ഉറപ്പ് നിങ്ങളുടെ ഹൃദയത്തെ ഭരിക്കണം. ഇയോബിന്റെ പുസ്തകം 23-ാം അധ്യായത്തിൽ അതിൽ ഇങ്ങനെ 8 മുതലുള്ള വാക്യം ഇങ്ങനെ, ഞാൻ കിഴക്കോട്ട് ചെന്നാൽ അവൻ അവിടെയില്ല, പടിഞ്ഞാറോട്ട് ചെന്നാൽ അവനെ കാണുകയില്ല, വടക്കോട്ട് വടക്കവന് പ്രവൃത്തിയിൽ നോക്കിയിട്ട് അവനെ കാണുന്നില്ല, തെക്കോട്ടവൻ തിരിയുന്നു അവനെ കാണുന്നില്ല താനും, എന്നാൽ ഞാൻ നടക്കുന്ന വഴി അവൻ അറിയുന്നു. എന്നെ ശോധന കഴിച്ചാൽ ഞാൻ പൊന്നുപോലെ പുറത്തു വരും. സാഹചര്യങ്ങൾ പ്രതികൂലമാണ്, ദൈവത്തെ കാണുവാനില്ല, അനുഭവിപ്പാനില്ല, ഇങ്ങനെ ഒത്തിരി പ്രതിസന്ധികൾ ഉണ്ടെങ്കിലും ഒരു കാര്യം അതിന്റെ 10-ാമത്തെ വാക്യം ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്, എന്നാൽ ഞാൻ നടക്കുന്ന വഴി അവൻ അറിയുന്നു. ഹി നോസ് എവറി ഡീറ്റെയിൽസ് ഓഫ് വാട്ട് ഈസ് ഹാപ്പനിങ് ടു മീ. എനിക്ക് സംഭവിക്കുന്ന ഓരോ ഡീറ്റെയിൽസുകളും അവൻ നന്നായി അറിയുന്നു എന്നാണ് ഇയോബ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. നാം മനസ്സിലാക്കേണ്ട ഒരു സത്യമുണ്ട്, Don't be troubled by trouble എന്നാണ്. സാഹചര്യങ്ങളോ പ്രതിസന്ധികളിലോ നാം ഒരിക്കലും അകപ്പെട്ടു പോകാൻ പാടില്ല. ദൈവത്തിന് വേണ്ടി കാത്തിരിക്കുവാൻ ഈ നാളുകളിൽ ഞാനും നിങ്ങൾ മനസ്സ് വെക്കണം. ഞാനോ യാക്കോബ് വിഗ്രഹത്തിന് മുഖം മറച്ചു കളഞ്ഞ യഹോവയ്ക്കായി കാത്തിരിക്കും. വിശുദ്ധ ബൈബിളിൽ ധാരാളം ഭാഗത്ത് കാത്തിരിക്കുന്നതിനെ കുറിച്ച് പറയുന്നുണ്ടെങ്കിലും ഏറ്റവും കൂടുതലായി അതിനെ ഉപയോഗിച്ചിരിക്കുന്ന ദേശീയ പ്രവചനത്തിലാണ്. യെശയ്യാവ് പറയുന്നുണ്ട്, യഹോവയ്ക്കായി കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും, അവർ കഴുകനെ പോലെ ചെറുകടിച്ചുയരും എന്ന് യെശയ്യാവ് വളരെ കൃത്യമായി പറയുന്നുണ്ട്. ഇന്ന് പലകാലം വളരെ പരിമിതമായ സമയത്തിനുള്ളിൽ നാം ഒരുമിച്ച് ചിന്തിച്ച ചില കാര്യങ്ങൾ, സാമൂഹിക ചുറ്റുപാടുകൾ, രാഷ്ട്രീയ ചുറ്റുപാടുകൾ, മറ്റ് പല പ്രതിസന്ധികൾ നമ്മുടെ ചുറ്റുപാടുകളിലും ഉണ്ടായിരിക്കാം. വലിയ വെല്ലുവിളികളും ആശങ്കകളും ഉണ്ടാക്കുന്ന ധാരാളം കാര്യങ്ങൾ ഉണ്ടായിരിക്കാം. ഒത്തിരി ഒത്തിരി സംശയങ്ങൾ നമ്മുടെ ഹൃദയത്തിലേക്ക് കടന്നു വന്നിരിക്കാം. എന്തുകൊണ്ട് എന്നുള്ള ഒത്തിരി ചോദ്യങ്ങൾ നമുക്കുണ്ടായിരിക്കാം. എന്നാൽ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, പ്രതിസന്ധികളിൽ പ്രതികൂലങ്ങളിൽ എന്തുകൊണ്ട് എന്ന് നാം ചോദിക്കുവാനായിട്ടല്ല, ദൈവത്തിന്റെ കരങ്ങളിൽ നമ്മളെ പൂർണ്ണമായി സമർപ്പിക്കുവാനാണ് കർത്താവ് ആഗ്രഹിക്കുന്നത്. നമുക്കറിയാം, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനെ നോക്കുക, കാൽവരി ക്രൂശിൽ നമുക്ക് വേണ്ടി സകല കഷ്ടങ്ങളും പ്രയാസങ്ങളും നിന്ദകളും പരിഹാസങ്ങളും ഏറ്റ് അവൻ അടിക്കപ്പെട്ടവനായി, തകർക്കപ്പെട്ടവനായി, മുറിവേറ്റപ്പെട്ടവനായി, അറവശാലയിൽ ഒരു മാംസക്കഷ്ണം തൂക്കിയിട്ടിരിക്കുന്നത് പോലെ, ക്രൂശിൽ യേശുവിന്റെ ശരീരം തൂങ്ങിക്കിടന്ന ഒരു മാംസക്കഷ്ണം തൂങ്ങിക്കിടക്കുന്നത് പോലെ ആയിരുന്നു. അവനെ കണ്ടാൽ ആളല്ല എന്ന് തോന്നുമാറ് അവൻ വിരൂപമാക്കപ്പെട്ടു. അവൻ അവിടെ അടിക്കപ്പെടുകയും ദുഷിക്കപ്പെടുകയും അവസാനത്തോടെ രക്തം വരെയും ഊറ്റുകയും ചെയ്തപ്പോൾ അവനും പ്രാർത്ഥിച്ചു പോയി, മാനുഷികമായി, എന്റെ ദൈവമേ നീ എന്നെ കൈവിട്ടത് എന്ത്? വൈ ആർ യു ലോർഡ്? എന്റെ ദൈവമേ നീ എന്താണ്? പക്ഷേ നമുക്കൊരു സത്യം ഇന്നറിയാം, കർത്താവ് ക്രൂശിൽ നമുക്ക് വേണ്ടി ആ കഷ്ടത സഹിച്ചത് കൊണ്ടാണ് ഞാനും നിങ്ങളും ഇന്ന് നിത്യതയുടെ ഓഹരിക്കാരായി തീർന്നത്. എന്നെയും നിങ്ങളെയും നിത്യതയുടെ ഓഹരിക്കാരാക്കി തീർക്കുവാൻ കർത്താവ് ആ കഷ്ടാനുഭവങ്ങളിലൂടെ കടന്നു പോകേണ്ടതായിട്ട് വന്നു. അതുകൊണ്ട് ഇന്ന് നാം കടന്നു പോകുന്ന പ്രതിസന്ധികൾ, ഇന്ന് നാം കടന്നു പോകുന്ന വെല്ലുവിളികൾ, ഇന്ന് നാം അഭിമുഖീകരിക്കുന്ന വെല്ലുവിളികൾ, ഇതൊന്നും ഒരിക്കലും ദോഷത്തിനായിട്ടല്ല, നമ്മളെ നിത്യതയിലേക്ക് അടുപ്പിക്കുവാൻ, നിത്യ തുറമുഖത്തേക്ക് നമ്മളെ എത്തിക്കുവാൻ ദൈവമായ കർത്താവ് നമ്മളെ കടത്തിവിടുന്ന ഓരോ വഴികൾക്കായും നാം ദൈവത്തിന് ഓരോ ദിവസവും സ്തോത്രം ചെയ്യുന്നവരായി തീരണം. അതുകൊണ്ടാണ് പൗലോസ് പറയുന്നത്, എല്ലാറ്റിനും സ്തോത്രം ചെയ്യുവിൻ, ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക്, സകലതും നന്മയ്ക്കായി കൂടി വ്യാപരിപ്പിക്കാമെന്ന് ദൈവത്തിന്റെ വചനമാകിയാൽ ഈ നാളുകളിൽ നാം കടന്നു പോകുന്ന ജീവിത സാഹചര്യങ്ങളിൽ കർത്താവിന്റെ മുഖത്തേക്ക് നോക്കി നമുക്ക് അവന്റെ സന്നിധിയിൽ കാത്തിരിക്കാം. പ്രയാസങ്ങളിൽ, പ്രതികൂലങ്ങളിൽ, വെല്ലുവിളികളിൽ, ഉത്തരം കിട്ടാത്ത ഒത്തിരി ചോദ്യങ്ങളിൽ ആകുലപ്പെട്ടു പോകാതെ, നിരാശപ്പെട്ടു പോകാതെ, ഞാൻ നിന്നെ ഒരു നാളും കൈവിടുകയല്ല, ഉപേക്ഷിക്കുകയില്ലെന്ന് വാക്ക് പറഞ്ഞ കർത്താവിന്റെ വാക്തത്വ വചനങ്ങളെ നമുക്ക് മുറുകെ പിടിക്കാം. നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന ഓരോ ചെറിയ ഡീറ്റെയിൽസ് ആയിട്ടുള്ള കാര്യങ്ങൾ പോലും അവൻ നന്നായിട്ട് അറിയുന്നുണ്ട്. അവനറിയാതെ നമ്മുടെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കുന്നില്ല. ആ കർത്താവിനായി നമുക്ക് കാത്തിരിക്കാം. ആ കർത്താവിന്റെ മുഖത്തേക്ക് നമുക്ക് നോക്കാം. ഞാനോ യാക്കോബ് വിഗ്രഹത്തിന് മുഖം മറച്ചു കളഞ്ഞ യഹോവയ്ക്കായി കാത്തിരിക്കും. ഇന്ന് സാഹചര്യങ്ങൾ പ്രതികൂലമാണെങ്കിലും, ഇന്ന് പലപ്പോഴും പല കാര്യങ്ങളിൽ ഉത്തരമില്ലെങ്കിലും, കാത്തിരിക്കുന്നവൻ നിരാശപ്പെട്ടു പോകത്തില്ല.
അവനൊരിക്കൽ എഴുന്നേൽക്കും, ശക്തിയെ പുതുക്കും, കഴുകനെ പോലെ ചെറുകടിച്ചു വരുന്ന ഒരു ദിവസം ഉണ്ടാകും. ദൈവകരങ്ങളിലേക്ക് നമ്മളെ സമർപ്പിക്കാം. കർത്താവിന്റെ സന്നിധി നമുക്ക് കാത്തിരിക്കാം. ദുരാഗ്രഹികളായി തീരാതെ, ദ്രവ്യാഗ്രഹികളായി തീരാതെ, അനീതി പ്രവർത്തിക്കുന്നവരായി തീരാതെ, കർത്താവിന്റെ സന്നിധിയിൽ ഏറ്റവും പവിത്രതയോടെ വിശുദ്ധിയോടെ ജീവിപ്പാൻ കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. യുവജനങ്ങളാൽ കർത്താവ് നമ്മളെ അനുഗ്രഹിക്കട്ടെ. ആമേൻ. പ്രൈസ് ദി ലോർഡ്.